ഹായ് ഫ്രണ്ട്സ് ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് പതിനഞ്ച് കിലോ അരിയുടെ ഗീ ആണ് ഒരു വീട്ടിൽ പെട്ടെന്ന് ഒരു ആവശ്യം വന്നു നമുക്ക് ഒരു തന്നെ എങ്ങനെയെങ്കിലും കുറച്ച് ഗീ റൈസ് വെക്കണം എന്നുള്ള ഒരു രീതി ആ ഒരു മെതാഡാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് പാത്രം അടുപ്പിൽ വെച്ചു തീ കത്തിച്ചിട്ടുണ്ട് ഒരു കിലോ അരിക്ക് ഒന്നര ലിറ്റർ വെള്ളം എന്ന രീതിയിലാണ് കണക്കാക്കി ഞാൻ വെള്ളം ഒഴിക്കുന്നത് ഇപ്പോൾ പതിനഞ്ച് കിലോ അരിക്ക് അതിനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു തീ കത്തിച്ചിട്ടുണ്ട് കത്തിച്ചതിനു ശേഷമാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അളവിനുള്ള വെള്ളം മൊത്തത്തിൽ ഒഴിച്ചതിന് ശേഷം ഇത് അടച്ചു വെക്കുക അടച്ചു വെച്ച് വെള്ളം തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് അരി കഴുകി വാരി വൃത്തിയാക്കി വെക്കാം ഇപ്പോൾ വെള്ളം ചൂടായി തുടങ്ങി ആദ്യമായി ചേർക്കേണ്ടത് ഉപ്പാണ് എൻ്റെ ഒരു കയ്യളവിനുള്ള ഉപ്പാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ കയ്യളവിന് കിട്ടത്തില്ല അത് ഇതുകൊണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക പോരായ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക പിന്നെ ഉപ്പ് ചേർക്കാൻ വേണ്ടി നോക്കരുത് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുക സൺഫ്ലോർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് പതിനഞ്ച് കിലോ ആയിരിക്കും ഒന്നര കിലോ സൺഫ്ലവർ ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുന്നതാണ് ഒന്നുകൂടെ ടേസ്റ്റ് ഡാൾഡായക്കാട്ടിലും ഹെൽത്തിയും ശരീരത്തിന് നല്ലത് സൺഫ്ലവർ തന്നെയാണ് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ചേർത്തതിനു ശേഷം മസാല ചേർത്ത് കൊടുക്കുന്നത് ഇരുപത് ഗ്രാം കറുവ ഇരുപത് ഗ്രാം ഏലയ്ക്ക ഇരുപത് ഗ്രാം ഗ്രാമ്പു ഇത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നത് ഞാൻ എൻ്റെ ഒരു സ്റ്റൈലിലാണ് ചെയ്ത് കൊടുക്കുന്നത് ചിലവർ കറിവേപ്പില ചേർക്കും ചിലർ കറിവേപ്പില ചേർക്കത്തില്ല എൻ്റെ ഒരു ആ ഒരു സ്റ്റൈല് ഒരു ടേസ്റ്റ് അത് നിങ്ങൾ ചെയ്ത് നോക്കണം എന്നിട്ട് അഭിപ്രായം രേഖപ്പെടുത്തുക എൻ്റെ ഒരു രീതിക്കുള്ള മെതേഡിലുള്ള നേച്ചറാണ് ചെയ്യുന്നത് വെള്ളം നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അതിനകത്തോട്ട് കിലോ ആർ കെ ജിയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നു നമുക്ക് ഇനി ഇതിനകത്ത് വേറൊന്നും ചേർക്കാനില്ല എല്ലാ ചേരുവകളും ചേർത്തിട്ടുണ്ട് ഇനി ലാസ്റ്റാണ് കുറച്ച് പൈനാപ്പിളും നട്ട്സ് ക്രിസ്മസ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പൊ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൈമാ റൈസ് ഉപയോഗിച്ചിട്ടുള്ള നെയ്ച്ചോറാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കൈമാ റൈസ് കഴുകി വൃത്തിയാക്കി ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കുക ആ അരിയിടുമ്പോഴത്തേക്ക് ആ തിളയൊന്ന് പോകും വീണ്ടും ആ തിള കയറി വന്നോളും മൂടി വെക്കുമ്പോഴത്തേക്കും നന്നായി ഇട്ടുടനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അല്ലെന്നുണ്ടെങ്കിൽ ഇട്ട് ഇളക്ക് ശരിയല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ അരി കട്ടയാകും വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്കും നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും മൂടി വെച്ച് ചോറ് വേവിച്ചെടുക്കാം തീ നന്നായിട്ട് കത്തിക്കോട്ടെ തീ കത്തുന്നതിൽ ഒരു കുറവും പരുത്തൽ വിറകടുപ്പിൽ ചെയ്യുന്നത് കാരണം തീ കറക്റ്റായിട്ട് കൊടുക്കണം വിറകായത് കാരണം തീ കെട്ട് പോകാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കണം ആദ്യത്തെ തിളവൊന്നും തുടങ്ങിയിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കാം ആദ്യം ഇളക്കിയതുപോലെ തന്നെ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക ഇതാ ചോറ് വേഗാൻ തുടങ്ങി അരി വേഗാൻ തുടങ്ങിയതിൻ്റെയാണ് ഇപ്പം വെള്ളം ചെറിയ രീതിയിൽ പറ്റിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് തീ ശ്രദ്ധിക്കുക നന്നായിട്ട് ഇതുപോലെ ഇളക്കുക എങ്ങനെ ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും ചോറ് കട്ട കെട്ടാതെ നല്ല വിട്ടുവിട്ട് കിട്ടുന്ന രീതിയിൽ തന്നെ നമുക്ക് ലാസ്റ്റ് ചോറ് കിട്ടും കൃത്യമായിട്ട് എല്ലാ സൈഡിലും വേവ് ചെല്ലുകയും ചെയ്യും ഇതുപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇളക്കി കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ വേവ് ആവും വീണ്ടും മൂടി വെക്കാം ഏകദേശം വെള്ളം പറ്റി തുടങ്ങിയിട്ടുണ്ട് ഇതാ വെള്ളം തൊണ്ണൂറ് ശതമാനം പറ്റിയിട്ടുണ്ട് തൊണ്ണൂറ് ശതമാനം തന്നെ റൈസും വെന്തിട്ടുണ്ട് ഒരല്പം വെള്ളം ഇതിനകത്ത് കാണും അത് നമ്മൾ ഇളക്കി ഇതുപോലെ ഇളക്കി വീണ്ടും നന്നായിട്ട് യോജിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു മണിക്കൂർ നമ്മുടെ ആ വെയ്റ്റിങ്ങിൽ ആ ചോറ് വെന്ത് കിട്ടുന്നതാണ് ചെറിയ രീതിയിൽ ചോറ് ഇതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ വഷം തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കുക ഒരു മണിക്കൂറിന് ശേഷം അതിൻ്റെ വേവ് കറക്റ്റായിരിക്കും ഇനി ഇതിൻ്റെ ലാസ്റ്റ് ഘട്ടമായ നെറ്റ്സും കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം കാക്കിലോ നെറ്റ്സ് കാക്കിലോ കിസ്മിസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കിലോ പൈനാപ്പിൾ ഇതുപോലെ പൊടിയായിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്ച്ചോറിൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞിരിക്കുന്നു ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം നല്ല ആവി പറക്കുന്ന നെയ്ച്ചോറ് നല്ല ഫ്ലേവർ നല്ല സ്മെല്ലോട് കൂടിയിട്ടുള്ള നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട് ആഹാ നല്ല കറക്റ്റ് പാകത്തിനുള്ള വേവില് നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട് അടിപൊളി ബീഫ് വലർത്തോ ബീഫ് കറിയോ ഒക്കെ ആയിട്ട് ഇച്ചിരി പരിപ്പും ചിരി സലാഡും അച്ചാറും ഒക്കെ കൂട്ടി നല്ല അടിപൊളി നെയ്ച്ചോറ് ഗീ റൈസ് നിങ്ങൾക്ക് കഴിക്കാം എന്തെങ്കിലും ഒരു സാഹചര്യം പത്ത് കിലോ പതിനഞ്ച് കിലോടെ വെക്കേണ്ട വന്നു കഴിഞ്ഞാൽ ഈ വീഡിയോ ഓപ്പൺ ആക്കി നിങ്ങൾക്ക് ധൈര്യമായിട്ട് വെച്ച് നോക്കാവുന്നതാണ് വേറെ പ്രശ്നമൊന്നും സംഭവിക്കത്തില്ല വീണ്ടും ഇതുപോലുള്ള നല്ല വീഡിയോകളുമായിട്ട് നമുക്ക് കാണാം അതുപോലെ തന്നെ വീഡിയോ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം വീണ്ടും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്ന ഇടം വരെ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ